നമസ്കാരം, ഞാൻ സുമേഷ് പുലാക്കൽ. ടൈം ഫോർ ട്രാവലിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നിന്ന് കോട്ടായി പോകുന്ന, അതായത് കോട്ടായി മങ്കരയൊക്കെ പോകുന്ന റോഡിന്റെ സൈഡിലാണ്. ഇവിടെ പിരായിരി വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ ഒരു സംഭവം ഉണ്ട്. എന്താ പറയുക, പനന്നൊങ്ക്, നമ്മുടെ പാലക്കാടിന്റെ തനതായിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ള പനന്നൊന്ന് കിട്ടുന്ന ചേട്ടനാണ്. അപ്പോൾ പുള്ളിനെ റോഡ് സൈഡിൽ നമ്മൾ കണ്ടപ്പോൾ ഇത് നിർത്തിയിട്ട് കുറച്ച് പനന്നൊക്കെ കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ പനന്നൊക്കെ മാത്രമല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ. ഈ മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ പാലക്കാട് നിന്ന് മങ്കര പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഇതുള്ളത്. വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലാണ്. ധാരാളം ആളുകൾ വന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ നീരയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ. പനന്തൊങ്ക് മാത്രമല്ല ഉള്ളത് കേട്ടോ. ഇത് ഇതിൻ്റെ ഏറ്റവും ഇളന്ന എന്ന് പറയുന്ന സാധനം ഉണ്ടോ, അതായത് ഇതിൻ്റെ ഏറ്റവും മൂപ്പ് കുറഞ്ഞത്. ഇതിനകത്താണ് വെള്ളമുള്ളത്. വെള്ളം ഉണ്ടാകും, പിന്നെ ലൈറ്റായിട്ട് ഒരു ഫ്ലഷ് ഉണ്ടാകും. ഈ മഞ്ഞ കളറ് ചെറിയ സൈസ് ചെറുതാണ്. അതേപോലെ തന്നെ ഈ മഞ്ഞ യെല്ലോ കളറാണ് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ. അപ്പോൾ ഇത് അത്രയും മൂക്കാത്തതുകൊണ്ടാണ് ഈ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതുണ്ടല്ലോ, ശരിക്കും നല്ല മുന്തിരിക്കൊല പോലെയുണ്ട്. ഇനി കുറച്ചുകൂടി മൂത്തം തന്നെ കേട്ടോ, അതിൻ്റെ നല്ല ജെല്ലി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് ഒന്നാണ് ഇത് കേട്ടോ. ഇതാണ് നമുക്ക് ജെല്ലി ആയിട്ട് കിട്ടുന്നത്, ഫ്ലഷ് ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ കളർ നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ടോ, കുറച്ച് ഗ്രീനിഷ് ആയിട്ടുണ്ട്, പിന്നെ ബ്ലാക്കാണ്. പിന്നെ ഇത് കുറച്ചുകൂടി സൈസ് ഉണ്ട് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. നല്ല വെയിറ്റ് കേട്ടോ. ഇത് വെട്ടുമ്പോഴാണ് നമുക്കൊരു ഇങ്ങനത്തെ നല്ല റൗണ്ടുള്ള ഷേപ്പുള്ളൊക്കെ വെട്ടുമ്പോൾ നമുക്ക് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതിനകത്ത്. ഇത് താഴെ വെട്ടിച്ചടിക്കത്തില്ല കേട്ടോ, കെട്ടി ഇറക്കുന്നതാണ് കയറൊക്കെ ഇട്ടിട്ട്. ഇതുണ്ടല്ലേ, ഈ കമ്പ് ഇവിടെ വെട്ടിട്ടിരിക്കുന്നത് കയർ കെട്ടിയിട്ട് കൂട്ടി ഇറക്കാനൊക്കെ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. താഴേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചെതറിപ്പോ. ഇത് കൂടുതലായിട്ട് വാടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ആ പച്ച കളർ പോലും പോയിട്ടില്ല. അതിൻ്റെ തണ്ടൊക്കെ കണ്ടില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്കിത് കണ്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ബ്ലേഡ് പോലെ മൂർച്ചുള്ള കത്തിയാണ് കേട്ടോ. ആ കത്തി കൊണ്ട് കയ്യിൽ വെച്ചിട്ടാണ് അവർ വെട്ടുന്നത്. ഒരു ഇച്ചിരി പാളിയ പോലെ കയ്യിൽ തട്ടും കേട്ടോ, അത്രയ്ക്ക് അപകടമുള്ള രീതിയിലാണ് അവർ വെട്ടുന്നത്. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടാവും? മൂന്നെണ്ണം അല്ലേ. അതിൻ്റെ വെള്ള സാധനം കഴിക്കാൻ പറ്റില്ല. നമുക്കത് വെട്ടി തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ നൊങ്ക് എന്ന് പറയുന്നത്. ഈ വെള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വയറുവേദനയൊക്കെ എടുക്കും. അത് ചില ആൾക്കാർക്ക് അലർജറ്റിക് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിൻ്റെ ഉള്ളിലെ ഈ വെള്ള ഉള്ളിലെ ഈ വെള്ള സാധനം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുക. ഇതിനുള്ളിൽ കുറച്ച് കരിക്ക് വെള്ളമുണ്ട് കേട്ടോ. അത് നല്ല മധുരമാണ്. എടുത്ത് കഴിക്കാൻ ചെയ്യുന്ന ടാസ്ക്കാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയാണ് ഈ ഒരു പീസ്. നല്ല ജെല്ലി പോലെ കണ്ടില്ലേ, ഭയങ്കര ഷാർപ്പായിട്ടുള്ള കത്തി കേട്ടോ. ഇത് എവിടുന്ന ചേട്ടാ കൊണ്ടുവരുന്നത്? പൊള്ളാച്ചി. ഈ സാധനത്തിൻ്റെ വെള്ള കഴിക്കരുതെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. പക്ഷേ പുള്ളി പറയുന്നത് ഇതിൻ്റെ വെള്ള കഴിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ വയറിലുള്ള പുണ്ണൊക്കെ, പുണ്ണെന്ന് പറയാൻ അൾസർ, ആ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാറുന്നതാണ് പറയുന്നത്. കുറച്ച് കയ്പ്പുണ്ട്, നമ്മളൊന്ന് ചെറുതായിട്ട് കഴിച്ചു നോക്കി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്താണ് അവസ്ഥ. വേറെ നല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് നോക്കണം. പിന്നെ ഇവിടെ നമുക്ക് വേറെ എന്തൊക്കെയാ ഉള്ളത്? ഈ നൊമ്പിൻ്റെ വെള്ളമാണ് ഉള്ളത്. ഇത് നൊങ്കിൻ്റെ വെള്ളം അവർ കുപ്പിയിലാക്കിയെന്നാണ് പറയണ്ട. ഇതിൻ്റെ ഇത്രയൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ ഒരുപാട് നമുക്ക് വേണമല്ലോ. കള്ള് പോലെ തന്നെ, കള്ള് പോലെ തന്നെ അല്ലേ. ഡ്രെയിൻ അടിക്കുന്നു, ലഹരി ഇല്ല. ഓക്കെ, അപ്പം നൊങ്കിൻ്റെ വെള്ളമല്ല കേട്ടോ. അതായത് പാന ചെത്തി എടുക്കുന്നതാണ്, നമ്മുടെ മധുരക്കള്ള് എന്നൊക്കെ പറയുന്ന പോലുള്ള സംഭവം. 100 രൂപയാണ് കേട്ടോ ഒരു കുപ്പിക്ക്. കുരുമുളകും ചുക്കൊക്കെ ഇട്ടുള്ള പനം ചക്കര, നല്ല സ്ക്വയർ എന്താ വെള്ളത്തിൻ്റെ ഒക്കെ പോലുള്ള പീസുകളാണ്. 70 രൂപ കേട്ടോ. ഇത് വേറെ ചേർക്കാത്ത പനം ചക്കര, ഇത് 100 രൂപ. ഇതിൻ്റെ ഈ പാത്രം കണ്ടോ, നല്ല സെറ്റ് പാത്രം കേട്ടോ. ഈ പനയുടെ പച്ച ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്.
ഈ സൈഡിലൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നോങ്കിന്റെ വെള്ളം നീരയും കൂടെ, നീരയല്ല മധുരക്കള്ളും കൂടെ കുടിക്കാനുള്ള പരിപാടിയാണ്. ഇതുണ്ടല്ലേ, ഈ പുറമേ കാണുമ്പോൾ ശരിക്കും നോങ്കിന്റെ ആ ഒരു ജെല്ലി പോലെ ഉണ്ട്, പക്ഷെ ഇതിന്റെ ഉള്ളു ഫുള്ള് വെള്ളമായിരിക്കും. ഓക്കെ. പിന്നെ പാത്രമാണ് കേട്ടോ അടിപൊളിയത്. ഈ വെള്ളം ചേർന്ന് നോക്കി അതിനകത്ത്. ഇല്ലേ ശരിക്കും വെള്ളം പോലെ തന്നെ എടുക്കണം. വെള്ളം കൂടെ വെക്കട്ടാ, ഇച്ചിരി പരിപാടി ഉണ്ട്, ഇച്ചിരി ആവേശം കൂടി പോയി. എങ്ങനെ സംഗതി? അടിപൊളിയാട്ടോ. ഈ സംഭവത്തിന് 50 രൂപ വേണേ. ഇച്ചിരി ആവേശം അവിടെയും കൂടി പോയി. അതെ, ഒറ്റി പോകുന്നു. ഇനി വേഗം കുടിച്ചോ. കത്തിയണ്ട ബ്ലേഡ് പോലെ ഇട്ടത്. അധികം ഉരച്ചു നോക്കണ്ട, കൈ നോക്കി. ബ്ലേഡ് പോലെയാണ്, വേണേ നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് മൂർച്ചയാടുക്കല്ലോ. ബലമുള്ള തൊങ്കത്ത് വെട്ടിയെടുക്കും. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്താ വണ്ടി വന്ന് നിന്നു. ചേട്ടൻ ഇവിടെയുള്ളതാണോ, ഈ നാട്ടിലുള്ളതാണോ? എങ്ങനെയുണ്ട് ചേട്ടൻ കഴിച്ചപ്പം, എന്താണ് അഭിപ്രായം? എപ്പോഴും കഴിക്കാറുള്ളതാണോ? നമ്മുടെ പാലക്കാടത്ത് തനതായിട്ടുള്ളൊരു സാധനമാണല്ലോ അല്ലേ. നമ്മളീ വർത്തമാനം പറഞ്ഞ് നിന്ന സമയം കൊണ്ട് പുള്ളിയുടെ ഈ പനനൊങ്കുകളൊക്കെ ഏറെക്കുറെയൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ. ധാരാളം ആളുകൾ വന്നിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്, പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് കഴിക്കുന്നവർ വളരെ കുറവാണ്. വരുന്ന വണ്ടിക്കാരെല്ലാം തന്നെ അവിടെ നിർത്തിയിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഈ പനം, ശർക്കരയും, പനയുടെ കൊല, ചെത്തിയിട്ടുള്ള നീര, ഇതൊക്കെ തന്നെ ധാരാളം ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു വൈബുള്ള കാഴ്ചയായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും ഈ വഴി കൂടെ വരുന്ന ആൾക്കാരെ ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയിട്ട് പുറായി ചെയ്തിട്ട് പോകാം. കാരണം ഇതൊന്നും പനയുടെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാമെന്നല്ലാതെ നമുക്കങ്ങനെ നേരിട്ട് കിട്ടൽ ഭയങ്കര പാടാണ്. ഇത്തരത്തിൽ കിട്ടുമ്പോൾ മാത്രമാണ് നമുക്കത് കഴിക്കാൻ പറ്റുക. അപ്പോൾ കിട്ടുന്ന ചാൻസുകൾ എല്ലാവരും യൂസ് ചെയ്യുക. പനങ്ങളിൽ ചെത്തുന്നതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും ചെന്ന് കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികവും ഇടപറയുന്നു. മറ്റാരുമില്ല, നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പലാക്കൽ.